ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് പലായനം ചെയ്തത് 8 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് ഡൽഹി സർക്കാരിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷമുണ്ടായ കൂട്ടപ്പലായനം ഒഴിവാക്കാനായി നാട്ടിൽ പോകേണ്ടവർക്ക് ആവശ്യമായ വാഹന സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ലോക്ഡൌൺ പ്രഖ്യാപിച്ച April 19 മെയ് 14 ഇടയിൽ 8,07,32 പേരാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഡൽഹിയിൽ നിന്നുള്ള ബസ് സർവീസുകളിൽ സംസ്ഥാനം വിട്ടത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേക ബസ് സർവീസ് ഉചിതമായ സമയത്ത് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ കുടിയേറ്റ തൊഴിലാളികളെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. മിക്ക സർവീസുകളും സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തിയതുകൊണ്ട് സംസ്ഥാനാന്തര ബസ് സർവീസുകളിൽ കൂടുതൽ പണം ഈടാക്കിയെന്നുള്ള പരാതി ഉണ്ടാകില്ലെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. April 19 പ്രഖ്യാപിച്ച കർഫ്യൂ ഏറെ താമസിക്കാതെ പൂർണ്ണമായി ലോക്ഡൌണായി മാറുകയായിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ പ്രതിദിനം 20,000 പേർക്കാണ് കോവിഡ് ബാധയുണ്ടായിരുന്നത്. ഓരോ 3-ൽ ഒരാൾക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. ആശുപത്രികൾ നിറഞ്ഞുകവിഞ്ഞു. ഓക്സിജൻ ഇല്ലാതായി. ലോക്ഡൌൺ April 19 ശേഷം 4 തവണ നീട്ടി. അതോടെ കോവിഡ് വ്യാപനം ഇടിയുകയും ചെയ്തു. ലോക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതര സംസ്ഥാന തൊഴിലാളികളോട് സംസ്ഥാനം വിട്ടുപോകേണ്ടി വരില്ലെന്നും ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്നും ഉറപ്പ് നൽകി. ലോക്ഡൌൺ വാർത്ത പുറത്തുവന്ന ഉടനെ കുടിയേറ്റ തൊഴിലാളികൾ കശ്മീർ ഗേറ്റിനും ആനന്ദ വിഹാറിലും സരായ് കാലേ ഖാനിലും തിങ്ങിക്കൂടി. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡുകളിലെത്തി ബസ് സർവീസുകൾ ഏർപ്പെടുത്തി. മറ്റ് സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ബസ് സർവീസുകൾ മുൻകൂട്ടി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.